ദൈവം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറയും കൊടുത്ത് ഭൂമിയിലേക്ക് വിട്ട ചാരനാണ് പുനലൂർ രാജൻ എന്നാണ് എം ടി വാസുദേവൻ നായർ പുനലൂർ രാജനെ വിശേഷിപ്പിച്ചിരുന്നത്. സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രതിഭകളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിലൂടെ അടയാളപ്പെടുത്തിയ ക്യാമറയായിരുന്നു പുനലൂർ രാജന്റേത്. വൈക്കം മുഹമ്മദ് ബഷീർ, തകഴി ജോസഫ് മുണ്ടശ്ശേരി, എ കെ ജി, ഇ എം എസ്, ഇന്ദ്രജിത് ഗുപ്ത, സി അച്യുതമേനോൻ, എം എൻ ഗോവിന്ദൻ നായർ, പി കെ വാസുദേവൻ നായർ, എം ഡി വാസുദേവൻ നായർ, എസ് കെ പൊറ്റക്കാട്, ഇടശ്ശേരി, അക്കിത്തം, ഉറൂബ്, പൊൻകുന്നം വർക്കി, എൻ വി കൃഷ്ണവാര്യർ, കേശവദേവ്, സുകുമാർ അഴീക്കോട്, യേശുദാസ്, അടൂർ ഗോപാലകൃഷ്ണൻ എന്നിവരുടെയൊക്കെ അത്യപൂർവ ചിത്രങ്ങൾ പുനലൂർ രാജന്റെ ശേഖരത്തിൽ ഉൾപ്പെടുന്നു. കൊല്ലം ജില്ലയിലെ ശൂരനാടാണ് ജനനം. പുനലൂർ ഹൈസ്കൂളിലായിരുന്നു 10-ാം ക്ലാസ് വരെയുള്ള പഠനം. അക്കാലത്ത് കവിതകളും കഥകളും എഴുതി തുടർച്ചയായി സമ്മാനങ്ങളും നേടിയിരുന്നു. മാവേലിക്കര രവിവർമ്മ സ്കൂളിൽ നിന്നും ഫൈൻ ആർട്സ് ഡിപ്ലോമ നേടി. 1963 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആർട്ടിസ്റ്റ് ഫോട്ടോഗ്രാഫറായി എത്തിയതോടെ അദ്ദേഹം കോഴിക്കോട് സ്ഥിരതാമസമാക്കി. 1994 വിരമിച്ചു. സ്കൂൾ പഠനകാലത്ത് തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആരാധകനായിരുന്ന രാജൻ കോഴിക്കോട്ട് എത്തിയതോടെ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായി മാറി. തിക്കോടിയൻ, പട്ടത്തിവിള കരുണാകരൻ, ഉറൂബ്, കെ എ കൊടുങ്ങല്ലൂർ, എസ് കെ പൊറ്റക്കാട്, എം ടി വാസുദേവൻ നായർ, വി അബ്ദുള്ള, എൻ പി മുഹമ്മദ് തുടങ്ങിയവരുമായൊക്കെ അടുക്കാനും അവരുടെ അനശ്വര മുഹൂർത്തങ്ങൾ പകർത്താനും രാജന് അവസരമുണ്ടായി. ടി ദാമോദരൻ, പി എ ബക്കർ, പവിത്രൻ, ജോൺ എബ്രഹാം, ചെലവൂർ വേണു തുടങ്ങിയവരുമായും അടുത്ത ബന്ധമുണ്ടായിരുന്നു രാജന്. സ്വന്തമായി സിനിമയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിനിമാ പഠനത്തിനായി രാജനെ റഷ്യയിലേക്ക് അയച്ചു. മോസ്കോ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിമോട്ടോഗ്രാഫിയിൽ 3 വർഷം അദ്ദേഹം പഠിച്ചു. തിരികെ എത്തിയപ്പോൾ പക്ഷേ കെ പി എസ് സി സിനിമയെന്ന സ്വപ്നം ഉപേക്ഷിച്ചിരുന്നു. ബഷീർ, ഛായയും ഓർമ്മയും, എം ടിയുടെ കാലം എന്നിവയാണ് രാജന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ. 2-ാം ലോകമഹായുദ്ധം, ഉഴുതുമറിച്ചിട്ട പ്രദേശങ്ങൾ, സഞ്ചരിച്ച് തയ്യാറാക്കിയ മഹായുദ്ധത്തിന്റെ മുറിപ്പാടുകൾ എന്ന ചിത്രത്തിന് സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ലഭിക്കുകയും ചെയ്തു. പുനലൂർ രാജന്റെ മരണത്തോടെ കേരളം കണ്ട അപൂർവ നിശ്ചല ചിത്രങ്ങളുടെ ചരിത്രമാണ് ഇല്ലാതാകുന്നത്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.